നമസ്കാരം, ഞാൻ മൃണാൾ. ഇന്ത്യൻ കോഫി ഹൗസിലെ പൊറോട്ട കഴിച്ചു നോക്കണ്ടേ? പ്രത്യേകിച്ച് ബീഫിൻ്റെയും ചിക്കൻ്റെയൊക്കെ കൂടെ. ഇതിനൊരു ജീവനില്ലല്ലേ, ഇത് പോരാ. എനിവേ, നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്ലെറ്റ്, ഏറ്റവും വലിയ ഔട്ട്ലെറ്റിലേക്ക് പോകാം. ഇതാണത്. ഇത് കണ്ണൂർ ജില്ലയിലെ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്താണ്, പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന സ്ഥലം. ഇപ്പോഴത്തെ ടേബിൾസ് ഭയങ്കര വലുതാണ്. ഇവരുടെ ഓർഡർ ഒരു ബിരിയാണിയും പൊറോട്ടയും കറികളുമാണ്. ഒരു കറി മാത്രം കൊണ്ടു തന്നിട്ടുണ്ട്, ബാക്കി ആരുടെയും ഒരു വിവരവുമില്ല. ബീഫ് ചില്ലി, പിന്നെ ചിക്കൻ്റെ ഒരു ചില്ലി, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി, അത്രേ ഉള്ളൂ. പൊറോട്ട കാണാനൊരു ഭംഗിയില്ല. ബീഫ് പൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ചില്ലി ചിക്കൻ പോലത്തെ ബീഫ് ചില്ലിയാണ്. ഇങ്ങനെ ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ഇട്ടിട്ട് സൂപ്പറാണ്. ഇതിൽ ആരും ബീഫ് കഴിക്കൂല, അപ്പോൾ ഇത് മൊത്തം എനിക്ക് കഴിക്കാം. ചില്ലി ചിക്കനിൽ വലിയ പീസാണ്, സൂപ്പറാണ്. പൊറോട്ടക്ക് ഒരു ജീവനില്ലാത്ത പോലെ. കറിയിൽ പൊറോട്ട ഇങ്ങനെ കുതിർന്നോട്ടെ, പൊറോട്ട കാണുമ്പോൾ അതിനകത്ത് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കറി അത്ര പോരാളെ, എന്തോ ഒരു ആവശ്യമില്ലാത്തൊരു സ്പൈസ് അതിനകത്തുണ്ട്. പുതിനയിലേണ്ട ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, വെറുതെ മര്യാദ ഉണ്ടാക്കിയാൽ പോരാ. ശരീരത്തിൽ നല്ല കറിയായിരിക്കും, അത് ഇടുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞപ്പം. പൊറോട്ട ബീഫിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം. അതിൻ്റെ ഉള്ളിൽ എത്ര കൂടുതൽ ബീഫ് കയറുന്നു എന്നുള്ളതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ പൊറോട്ട 20 ഗ്രാം ആണെങ്കിൽ ബീഫ് മിനിമം 40 ഗ്രാം വേണം. ഈ മറ്റേ ISI മാർക്ക് മറ്റേ മിക്സിംഗ് ഇല്ലേ കോൺക്രീറ്റിൻ്റെ ഒക്കെ, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ റേഷ്യോ മിനിമം 1:2 ആണ്. അതായത് ഒരു പോർഷൻ പൊറോട്ടയ്ക്ക് 2 പോർഷൻ ബീഫ്. നമ്മൾ ശാസ്ത്രീയ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര അപകടങ്ങളുണ്ടാവും. ഇത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ പൊറോട്ട വെച്ച് ബീഫ് ഇങ്ങനെ ചുറ്റിയെടുക്കുക, എന്നിട്ട് കുത്തിക്കയറ്റുക. ഇതാണ് ചില്ലി ചിക്കൻ ഡ്രൈ. ഇതും ചൈനയും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളത് ചൈന ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ചൈനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളും ചൈനയും തമ്മിലുള്ള ഒന്നാമത്തെ ബന്ധം. ചില്ലി ചിക്കൻ ഡ്രൈനകത്തെ ചിലപ്പോൾ കടിക്കുമ്പോൾ ചെറിയൊരു എല്ല് കുടുങ്ങിയിട്ടുണ്ടാവും, പേടിക്കണ്ട, ആ എല്ലിനെ കടിച്ച് തിന്നാൽ മതി, നല്ല ടേസ്റ്റാണ്. ഒരു സെമി ഫ്രൈഡ് ആയിട്ടൊരു എല്ല്. ബിരിയാണിക്കകത്തുള്ള ചിക്കൻ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കന്, ബിരിയാണി ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. പൊറോട്ടയും ഭയങ്കര വലുതാണ്. റൈസ് വിട്ട് വിട്ട് വരുന്ന റൈസാണ്, മസാലയും ആവശ്യത്തിന് തന്നെ ഉള്ളൂ. ബിരിയാണി. ഇത് എന്ത് ലൈം ജ്യൂസ് ആണെന്നറിയോ? ഫ്രഷ് ലൈം അല്ല, ഇത് ബക്കറ്റിൽ കലക്കി വെക്കുന്ന ലൈം ജ്യൂസ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തൊക്കെ തട്ടിയടി ഉണ്ടാവില്ല, ഇങ്ങനെ രാവിലെ ബക്കറ്റിൽ കലക്കി വെച്ചിട്ടുണ്ടാവില്ല. ഇത് പ്രത്യേക ടേസ്റ്റാണ്. ലൈമും പഞ്ചസാരയിലും മിക്സ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ തണുത്തിരിക്കുന്ന ഒരു ടേസ്റ്റ്. ഭയങ്കര രസമാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഷ് ലൈമിനേക്കാളും രസമാണ്. ഈ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ചുള്ള 5 വീഡിയോകളിൽ ഒരുപാട് ഇന്ത്യൻ കോഫി ഹൗസുകളിൽ പോയി. ചില സ്ഥലത്ത് വൃത്തിക്കുറവുണ്ട്, ചില ഡിഷസിന് ടേസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്.